നമസ്കാരം. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പല്ലവിയാണ് എനക്കൊന്നും അറിയില്ല, എനക്കൊന്നും അറിയില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇവിടെ ഇരിക്കുന്നത്, ഒട്ടേറെ വകുപ്പുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, തനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ ധാർഷ്ട്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യം ജനങ്ങൾ ചോദിക്കും. പിന്നെ ഈ സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ ഇതിനു മുൻപ് നടന്ന സ്പ്രിംഗ്ലർ, ബ്രൂവറി, ബാർ ഇടപാടുകൾ, ഇതൊന്നും മുഖ്യമന്ത്രിക്കൊന്നും അറിയില്ല. സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജും ഡോളർ കടത്തും ഈന്തപ്പഴവും ഒന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷേ എല്ലാത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും വരെ നേരിട്ട് പങ്കുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്ന സൂചനകളും. എന്നിട്ടും പറയുന്നു എനക്കൊന്നും അറിയില്ല. ഈ എനക്കൊന്നും അറിയില്ല, എനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ധാരാളം ട്രോളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട 5,000 കോടി രൂപയിലധികം അഴിമതി നടത്താൻ തയ്യാറായി ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെട്ട ഈ ഇടപാട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ രേഖകൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി എല്ലാം അറിഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാം അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ്. അത് നമുക്കതിന്റെ വിശദാംശങ്ങളും നോക്കാം. ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി വിവാദത്തിൽ നിന്ന് തലയൂരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരത്തിയ വാദങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുതിർന്ന ഉദ്യോഗസ്ഥരും അറിഞ്ഞു തന്നെയാണ് ധാരണാപത്രം ഒപ്പിട്ടതെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ അസന്റ് നിക്ഷേപക സംഗമം വഴി സർക്കാർ ഒപ്പിട്ട ധാരണാപത്രമാണ് യഥാർത്ഥ പ്രശ്നം എന്ന് സമ്മതിക്കാതിരിക്കുന്ന സർക്കാർ, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ KSINC ഒപ്പിട്ട ധാരണാപത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയത് എന്നൊക്കെയാണ് വാദിച്ചിരുന്നത്. എന്തെങ്കിലും ഒരു പത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയോ ഇടപെട്ടതാണ് പ്രശ്നം എന്ന് വാദിച്ചുകൊണ്ട് ഇത്തരം നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകും. ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തലയൂരാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാരും അതുപോലെ CPM പാർട്ടിയും ഫിഷറീസ് മന്ത്രിയും ഒക്കെയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല EMCC കമ്പനിയുമായി KSINC കരാർ ഒപ്പിടും മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന സൂചനയും വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും അതുപോലെയുള്ള ഉദ്യോഗസ്ഥർക്കും കാര്യങ്ങൾ അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തൊരു എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പൊതുജനം ഒന്ന് ആലോചിച്ച് നോക്കണം. മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, അതായത് കഴിഞ്ഞ ഫെബ്രുവരി അവസാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊക്കെയാണ്. ഒരു കമ്പനി വരുന്നു, ധാരണാപത്രം ഒപ്പിടുന്നു, ചുമതല വകുപ്പിന്റെ ചുമതലയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മന്ത്രിയും സർക്കാരും ഒന്നും അറിയുന്നില്ല. എന്തിനായിരുന്നു ഇത്ര ധൃതി? ഇവിടെയോ എവിടെയോ എന്തോ ആലോചന നടന്നു, ഒപ്പിട്ടു, ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. എത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. മാത്രമല്ല ഈ വിഷയങ്ങളൊക്കെ തന്നെ കരാറുമായി ബന്ധപ്പെട്ടും അതിലെ തുകയുമായി ബന്ധപ്പെട്ടും ഇടപാടുമായി ബന്ധപ്പെട്ടും കമ്പനിയുടെ വിവരങ്ങളും ഒക്കെ സെക്രട്ടറി തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ഒക്കെ അറിഞ്ഞിട്ടും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഈ തന്ത്രം എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത്? ഒന്നും രണ്ടുമല്ല, 5,000 കോടി രൂപയുടെ അഴിമതിയാണ് ഈ EMCCയുമായുള്ള കരാറിൽ ഒപ്പിട്ട് അടിച്ചു മാറ്റാൻ ഒരുങ്ങിയത്. അതാണ് ചീറ്റിപ്പോയത്. രമേശ് ചെന്നിത്തലയാണ് രേഖകൾ പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ പിടി കള്ളവോട്ടുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇത്തരം രേഖകൾ പുറത്തു കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷ നേതാവിന് അഭിനന്ദനങ്ങൾ അറിയിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമില്ല. മാത്രമല്ല പലതരത്തിലുള്ള ഇതുപോലുള്ള ഒരുപാട് അഴിമതികൾ മുക്കിയിട്ടുണ്ട്. അതായത് ജനങ്ങൾ അറിയും എന്ന് പറയുമ്പോൾ മുക്കും, അങ്ങനെയുള്ള പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും അറിഞ്ഞു തന്നെയാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും നേരത്തെ പറഞ്ഞ ഡോളർ കടത്തും സ്വർണ്ണക്കടത്തും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തം, സുവ്യക്തം. ഇതെന്തും ജനങ്ങൾ പൊട്ടന്മാരാണോ? വിവരാവകാശ രേഖ പ്രകാരമോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളോ അന്വേഷിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകില്ലേ? ഇതൊക്കെ ഒളിച്ചിരുന്ന് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പിന്നെ ഇതിനേക്ക് ഇത്രയും ലാഘവത്തോടെയാണോ കാണുന്നത്? അത് വന്ന് ഒപ്പിട്ടു, അത്രയൊക്കെ ഉള്ളൂ. എന്താണിത്, വന്ന് ഒപ്പിട്ടുവാൻ ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്യുന്നത്? ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കലാണ്. ജനങ്ങളുടെ പണവും ജനങ്ങളുടെ ആ ശേഷിയും ചൂഷണം ചെയ്ത് വിദേശ കമ്പനികൾക്ക് കേരളത്തെയും കേരളത്തിന്റെ മത്സ്യമേഖലയും ഉറ്റുകൊടുത്ത് പണമുണ്ടാക്കാൻ ശ്രമിച്ചതാണ്, കോടികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അതാണ് ചീറ്റിപ്പോയത്. എന്നിട്ടും പറയും എനക്കൊന്നും അറിയില്ല, എനക്ക് എല്ലാം അറിയാം. പക്ഷേ ഞാൻ മിണ്ടില്ല, മിണ്ടിയാൽ കഥയൊക്കെ മാറും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.